നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പാലക്കാടൻ ചട്ടിച്ചോറാണ്. അപ്പൊ ചട്ടിച്ചോറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എടുക്കണത് എന്നുള്ളത് നോക്കാം. പാലക്കാടൻ രീതിയിലുള്ള മീൻപുളി, മീൻ വറുത്തത്, ഓംലെറ്റ്, പിന്നെ എന്താണ് പറയുക, പുളിസംബന്ധി, ചൈനയും കായയും എന്താണ് പറയുക, പയറും കൂടിയിട്ടുള്ള മെഴുക്ക് വരട്ടി ചോറ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാം. പപ്പടം ഇപ്പോൾ എണ്ണ ചൂടായി, വെളിച്ചെണ്ണയാണ്, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പുതിയപ്പുളക്കോരയാണ്, മീൻ സുൽത്താൻ ഇബ്രാഹിം എന്ന് ഇവിടെ പറയും, കിളി മീൻ എന്ന് പറയാറുണ്ട്, അതാണ് കുളി വയ്ക്കാൻ പോണം. ഇത് നന്നായിട്ട് ആവണം, ആവട്ടെ. ചെറിയ ഉള്ളി തന്നെ എടുക്കണം. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആവുന്ന സമയത്ത് ഒരു തക്കാളി ഇടുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല മീൻപൊളി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടുള്ളൂ. ഓക്കെ, ഇനി ലേശം ഉപ്പും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്ന് ആവട്ടെ. അപ്പോൾ 1.5 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂണോളം കാശ്മീരി ചില്ലി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഇതെല്ലാം കൂടിയിട്ട് വഴറ്റുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചട്ടിച്ചോറ് ഗംഭീര സാധനമല്ലേ, പല വിധത്തിലും ഉണ്ട്. ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കും. പാലക്കാടൻ ചട്ടിച്ചോറ് നമ്മുടെ രീതിയിൽ പാലക്കാടിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ട് എല്ലാത്തിലും നമ്മുടെ ആ ഒരു ഫീൽ. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ തെളിയണവരിക്കും ഇടാൻ പോവാണ്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് മസാല അങ്ങോട്ട് തിളക്കട്ടെ. അസലായി തിളച്ച് ആ എണ്ണയൊന്ന് ലേശം തെളിയണ സമയത്ത് നമുക്ക് പുളി പൊഴിഞ്ഞൊഴിക്കാം. വാളംപുളിയാണ്. ഓക്കെ, ഇനി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പുളി പുളിയൊന്നും ഒഴിച്ചിട്ടും കൂടിയില്ല, എന്നിട്ടും കൂടിയിട്ട് ആ എണ്ണ തെളിയണതിൻ്റെ മണേ. പിന്നെ ഇല്ലയെന്ന് പ്ലാനിൽ ചെറിയൊരു മാറ്റം സംബന്ധിയിൽ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചേ, അമ്മ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വെച്ചു എന്താണ്ട് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പാലക്കാടൻ ചട്ടിച്ചോറിൻ്റെ മെനു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാ എന്താണ് പറയുക, പുതിയ പുളക്കോര മീൻപുളി ആയിക്കൊണ്ടിരിക്കുകയാണ്, പുളിസംബന്ധി, ചേനയും കായയും പയറും കൂടിയിട്ടുള്ള മെഴുക്ക് വരട്ടി, പിന്നെ എന്താണ് പറയുക, ഉള്ളിയും തക്കാളിയും കൂടിയിട്ടുള്ള ആ എന്താണ് നാരങ്ങയിട്ടിട്ടുള്ള സലാഡ്, പാലക്കാടൻ ഓംലെറ്റ് ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കുക, പുളിയല്ലേ നീ ഉണ്ടാക്കിയിരിക്കുന്ന, പുളിയുടെ കൂടെ തന്നെ എന്തിനണ്ടി പുളിസംബന്ധി എന്ന് ചോദിച്ചേ. അപ്പോൾ ആലോചിച്ചപ്പോഴാണ് പിടി കിട്ടിയത്. ശരിയാണല്ലോ, ഞാൻ ഓൾറെഡി കൂട്ടാൻ പുളിയാണല്ലോ, നമ്മുടെ പാലക്കാടൻ പുളിയാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ വീണ്ടും പുളിസംബന്ധി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചേർച്ച ഉണ്ടാവില്ല, മാറ്റി പിടിക്കേ എന്ന് പറഞ്ഞു അമ്മ. അപ്പോഴാണ് തോന്നിയത് ശരി തന്നെ, അപ്പം നമുക്ക് മല്ലിസംബന്ധി ഉണ്ടാക്കാം കേട്ടോ. പച്ചയ്ക്കുള്ള മല്ലിസംബന്ധി അത് കാണിച്ചു തരാം. പച്ചയ്ക്കുള്ള മല്ലിസംബന്ധിയാണ് പുളിസംബന്ധിക്ക് പകരം. പുളിസംബന്ധി, പൊടിയരിക്കഞ്ഞിയും ചുട്ട പപ്പടവും വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും. അതിപ്പോൾ അമ്മ വിളിച്ചപ്പോഴാണ് പ്ലാനിൽ മാറ്റം വന്നത്. അമ്മ പറയുക എന്തിനാണ്ടി അപ്പം ഇതും അതും കൂടിയിട്ട് ഉണ്ടാക്കണേ ചോദിച്ചു. അപ്പോഴാണ് ആലോചിച്ചത് ശരിയാണല്ലോ, ഇതും അതും കൂടിയിട്ട് എന്തിനാണ് ഉണ്ടാക്കണത്, അപ്പോൾ പുളിയോട് പുളിയാവില്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഇതിങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു. തെളിയണ സമയത്ത് വലിയ നാരങ്ങ വലുപ്പത്തിന് പുളി, വാളംപുളി പൊഴിഞ്ഞത് ഒഴിക്കുക. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ.
തിളക്കണ സമയത്ത് നമുക്ക് പുതിയപ്പം കോര മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പൊ പുളി ഇത് നന്നായി തിളക്കിണ്ട്. പുതിയപ്പുള്ള കോരമീന്, എന്താണ് ഇതിന് കിളിമീൻ എന്നൊക്കെ പറയില്ലേ, ഉഷറന്നാവട്ടെ. എന്താണ് കുറച്ച് മീൻ ഇടുന്നതെന്ന് നോക്കണ്ട. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഞങ്ങൾക്ക് ആർക്കും ഈ പുളിയിൽ കിടക്കണ മീൻ ഇഷ്ടമല്ല, ഈ കൂട്ടാനിൽ വെക്കണ മീൻ ഇഷ്ടമല്ല, വറക്കണതേ ഇഷ്ടമുള്ളൂ. കറിയിൽ വെക്കണ മീന് അധികം ആർക്കും പ്രിഫറൻസ് ഇല്ല. അതുകൊണ്ടാണ് ഒരു നാലഞ്ചെണ്ണത്തിൽ നിർത്തിയത്, കേട്ടോളൂ. നിങ്ങൾ വേണ്ടത് ഇട്ടോളിൽ. അപ്പോൾ ഇനി ഇതാവട്ടെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എന്താണ് മീൻ വറക്കാനുള്ളത് പുരട്ടി വെക്കണം. ഒന്നുമില്ല, കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് പുരട്ടി വെക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപ്പേരിയാണ് മെഴുക്ക് പുരട്ടി, കേട്ടോളൂ. അപ്പോൾ മീൻ വറക്കാനുള്ളതാണ് കുരുമുളക് പൊടി. നോക്കൂ, എൻ്റെ കയ്യിലുള്ളത് ആകെപ്പാടെ ഒരു 10-15 പീസേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് കുരുമുളക് പൊടി 1 സ്പൂണ്, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുക, മീനിടുക, പുരട്ടുക, വെള്ളം ഒഴിക്കാണ്ട് വറക്കനെ പിടിക്കുക, കേട്ടോളൂ. അപ്പോൾ ഇത് പിടിക്കട്ടെ, ഒറ്റക്കൈ ആയതുകൊണ്ടാണ് പിടിക്കട്ടെ എന്ന് പറയണത്. മിക്സ് ചെയ്തിട്ടുണ്ട് വറക്കനെ. ഇനി മീനിടുക. ആ മീൻ കഴുകിയിട്ട് അതിലൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ, അതെന്നാ ധാരാളം മതി. ആകെ കുറച്ചേ ഉള്ളൂ മീന്. ഈ വറക്കനെ പിടിക്കട്ടെ. ആ ഇതും രസത്തിൻ്റെ കൂടിയും മലവർത്തപ്പുളിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. ചട്ടിച്ചോറ് മോശമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ മീന് നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വെള്ളമില്ലേ, അപ്പം ആ വെള്ളത്തിൽ തന്നെ ഈ വറക്കന പൊടികളൊക്കെ പിടിക്കും. അപ്പം നന്നായിട്ട് പിടിക്കേ. ഇത് മലവർത്തപ്പുളിൻ്റെ കൂടെയും രസത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. ഇത് കണ്ടോ, അസലായിട്ട് പിടിപ്പിക്കുക, കേട്ടോളൂ. ഇനി ഇത് നമുക്ക് പിന്നീട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് കായയും പയറും ചേനയും കൂടിയിട്ടുള്ള മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ കടുകിടുക, അതൊന്നാവുമ്പോൾ ചതച്ച ഉണക്കമുളക്, എന്താണ് ഇത് ഒറ്റക്കൈകൊണ്ട്, ഇതൊന്ന് കൊട്ടട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പ്, വീണ്ടും ഒന്ന് ഇളക്കുക. കായും ചേനയും പയറും തോളും ഒരു സിമ്പിൾ മെഴുക്ക് വരട്ടി, ഉള്ളിയൊന്നും ഇല്ലാണ്ട്. ഓക്കെ, ഇനി ഇത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ മീൻ പുളി റെഡിയായി. ഓഫ് ചെയ്യണം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്താണ് കണ്ടോ. ഓക്കെ, അപ്പം മീൻ പുളി റെഡിയായി. ഇനി മെഴുക്ക് വരട്ടിയും ചമ്മന്തിയും മറ്റേ സലാഡും പാലക്കാടൻ ഓംലെറ്റും. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി വെള്ളമൊക്കെ വറ്റി അസലായിട്ട്, ഇനി ഇതൊന്ന് വെള്ളം എന്താ പറയുക, ഇനി നന്നായി വലിഞ്ഞ് വെള്ളമൊക്കെ വലിഞ്ഞ് ഉള്ളിലേക്ക് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാക്കി എടുക്കാം, കേട്ടോളൂ. ഇപ്പോൾ ഫുൾ ഒഴിച്ച വെള്ളം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളത് ചെയ്യാം. വെറും ഒരു സിമ്പിൾ മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഇതാ
അസലായിട്ട് മൊരിഞ്ഞുണ്ട്. ചേനയും കായയും പയറും കൂടിയുള്ള മെഴുക്ക് വരട്ടി റെഡി. അപ്പോൾ ഇതും കഴിഞ്ഞു, ഇനി മീൻ വറക്കണം. അടുത്തത് നമുക്ക് സമ്മന്തി നോക്കാം കേട്ടോ. മല്ലി സമ്മന്തി എന്നുണ്ടെങ്കിൽ തേങ്ങ അരക്കപ്പ്, ഒരു സ്പൂണ് മുഴുമല്ലി, എരിവിനനുസരിച്ചിട്ട് വറ്റൽ മുളക് എടുത്തോളൂ. ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. കരുവേപ്പില ഒരു സ്പൂണ്, ഞാൻ പുളിയുടെ പേസ്റ്റ്, നിങ്ങളൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തോളൂ. ഒരേ ഒരു ചെറിയ ഉള്ളി. ഓക്കെ, ഇത് കരുവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് അസലായിട്ട് അങ്ങട് അരച്ച് സമ്മന്തി ആക്കുക കേട്ടോളൂ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഓ, എന്താ ഒരു മണമാണ്! ഇതങ്ങോട്ട് മളോർത്ത പുളിങ്ങിയോ കഞ്ഞിയോൻ്റെ കൂടെ കഴിച്ച കൊണ്ടാ കൊണ്ടാ പറയും. അസലായിട്ട് ഞാനിപ്പോൾ ഉപ്പ് നോക്കി, ഉപ്പ് ലേശം വേണമായിരുന്നു, അപ്പം അതും ഇട്ടു. ലേശം വെള്ളത്തോടു കൂടി അരച്ചിരിക്കണത് എന്തിനാ അറിയോ? കട്ടിക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴച്ച് കഴിക്കാൻ നന്നായിരിക്കില്ല, അതുകൊണ്ടാണ് കുറച്ചൊന്ന് അയച്ച്. ഇതെന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ കട്ടിയാവുകയേ. അപ്പോൾ അതും റെഡിയായല്ലോ. ഇനി മീൻ വറക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഓംലെറ്റും ബാക്കിയുണ്ട് അല്ലേ? അപ്പം അത് കൂടിയിട്ട് ഉണ്ടാക്കാം കേട്ടോളൂ. നമുക്ക് മീൻ വറക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല പതത്തിൽ വറുത്തെടുക്കുക, നല്ല കഴിക്കാൻ ഇതുണ്ടാവുള്ളൂ. ഓക്കെ, വറുത്തിട്ട് അഞ്ച് കേട്ടോളൂ. ഇപ്പോൾ നമ്മുടെ മീൻ വറുത്തത് റെഡിയായി. ഞാൻ ഓഫ് ചെയ്യണം. പക്ഷേ ചട്ടിച്ചോറ് ഒരു ഭാഗത്ത് ഉണ്ടായിക്കോട്ടെ, അത് ഒരു ഭാഗത്ത് ആയിക്കോട്ടെ, ആർക്കൊക്കെയാണ് ഇത് പ്രാന്തെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ കാണിക്കാൻ പോണതേ. ഇനി ഞാൻ ഒരു പിടിച്ചോറ്. പിന്നെ ചട്ടിച്ചോറിൻ്റെ ഒരു ഇതുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മട്ടയല്ലാത്തോളാണ് ഉപയോഗിക്കുന്നത്. അതേ, ഞങ്ങൾക്ക് ആർക്കും മട്ട ശരിയാവുന്നില്ല, കണ്ണേറ്റിന് പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഇത് ഹൗ, എൻ്റെ കൃഷ്ണ പറയട്ടെ, എന്താ ചെയ്യാം? എനിക്ക് ഈ മീൻ വറുത്തതിൽ ചോറിട്ട് കഴിക്കാൻ പണ്ടേ ഇഷ്ടമാണ്. ഇതിപ്പോൾ നല്ല ചൂടുണ്ടാവും, ഉറപ്പാണ്. സാരമില്ല, ചോറ് ചൂടുണ്ടെങ്കിലും സാരമില്ല. ഉപ്പ് വേണം. വാട്ടർ ബ്യൂട്ടി. നീ ഒരൊറ്റ പ്രാവശ്യം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല? ഭയങ്കരമായിട്ട്. അതിനെ കുട്ടി, ഒരു പ്രത്യേക രുചിയാണ്. ഓ, ചുട്ടിട്ട് വയ്യ അപ്പ. ആക്രാന്ത മൂത്ത ഇങ്ങനെ ഉണ്ടാവും ഭണ്ഡാരം. ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് എന്റെ കുട്ടിയെ. ഒരു ഉരുള, ഒരൊറ്റ ഉരുള വേണോ? എങ്ങനെയുണ്ട്? നൈസ്. വാവ്. അപ്പോ ഇത് കണക്കിൽ പെടില്ല, നമ്മുടെ കണക്കിൽ പെടുകയോ ഇല്ല. ഇത് സൈഡ്. ഓക്കെ,
അത് അവിടെ ഇരിക്കണം. ഇനി നമുക്ക് അടുത്തത് പാലക്കാടൻ ഓംലെറ്റ്. ഉള്ളിയും മുളകും അരച്ച് മുട്ടയിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാണാം. അപ്പോ മുട്ടയിൽ ഉള്ളിയും മുളകും അരച്ചത് എന്റെ മകന്റെ ഫേവറേറ്റ്. എല്ലാ ദിവസവും കഴിക്കാം. ഞാൻ കുറച്ച് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കണത് എല്ലാം. അപ്പോൾ ഭയങ്കര ഫില്ലിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി സിമ്മിൽ ആവട്ടെ, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം കേട്ടുള്ളൂ. അപ്പോൾ ഓംലെറ്റും നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇനി എല്ലാം കൂടി അറേഞ്ച് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചട്ടിച്ചോറ് ഇടാം. നിങ്ങൾ മട്ടേരി എടുത്തോളൂ. ചോറിട്ടു, പാലക്കാടൻ മീൻപുളി, അതിൽ മീൻ ഒന്ന് ഇതാക്കി മുള്ളെടുക്കുക. എന്നിട്ട് ചോറിൽ കൂടെ കുഴയ്ക്കാൻ പോവാണ്. ആ, ഈ പുതിയ പുളക്കോരയ്ക്ക് നല്ല മുള്ളാണ്, പക്ഷെ നല്ല മീനാണ്. ഓക്കെ, ഇനി ഇത് അസലായിട്ട് കുഴയ്ക്കുക. ആവോ, നീറ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. നമ്മുടെ മെഴുക്ക് വരട്ടി മല്ലിസമന്തി പാലക്കാടൻ ഓംലെറ്റ് ഒരു മീൻ വറുത്തത് ഒന്നോ രണ്ടോ വയ്ക്കാം. പിന്നെ ഒരു പപ്പടം. പാലക്കാടൻ ചട്ടിച്ചോറ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഇതാണ് പ്രസൻറ്റേഷൻ. ഉണ്ടാക്കി നോക്കുക, ഇഷ്ടാവും എന്തായാലും. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഏട്ടെ, പാലക്കാടൻ ആവോ. ഇപ്പോൾ നീ വിചാരിക്കും ഞാൻ ഈ ചോറ് കണ്ട് ആക്രാന്തം കൊണ്ട് കഴിക്കുകയാണെന്ന്. സത്യത്തിൽ വണ്ടി വീറ്റുകൊണ്ടാണ്. മീൻപുളി, മുഴുക്ക് വരട്ടി, അതാ സമ്മന്തി, അങ്ങനെ ഇഷ്ടമുള്ള മറ്റേ നമ്മുടെ മല്ലി സമ്മന്തി എവിടെ, അത് അത് ഇതാ. പിന്നെ പാലക്കാടൻ ഓംലെറ്റ്, പാലക്കാടൻ ഓംലെറ്റ് ഉള്ളി മുളക് അരച്ചത്. ഞാനൊരു കാര്യം വേണ്ട, എങ്ങനെയുണ്ട് ചട്ടിച്ചോറ് പറയുമ്പോ പൊതുവെ ഒരു മോര് കൂട്ടാൻ, ഇല്ലെങ്കിൽ ഒരു ബീഫ്, അതേമാതിരി മീൻകറി, അങ്ങനെ എന്താണ് പറയാ, ഒരു ചമ്മന്തി, ഒരു അവിയൽ, അങ്ങനെയൊക്കെയാണ്. ഞാൻ നമ്മുടെ പാലക്കാടൻ രീതിയിലുള്ള സംഭവങ്ങൾ എന്തൊക്കെ ചട്ടിച്ചോറ് ചോറിൽ ഒരുമിച്ച് ചേർന്നാൽ നന്നായിരിക്കും എന്നുള്ള കോമ്പിനേഷൻ ഇതിലിട്ടു. എന്നിട്ട് പാലക്കാടൻ ചട്ടിച്ചോറെന്നുള്ള, അതായത് നമ്മുടെ പാലക്കാടൻ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പല വിധത്തിലുള്ള സാധനങ്ങൾ ഒന്നു ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ്.
പക്ഷെ ചട്ടിച്ചോറ് ഞാൻ പറഞ്ഞെങ്കിലും ആ ചട്ടിയുടെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, സൂപ്പറായിട്ടില്ലേ. ദിവസം ഒരു ചട്ടി, അവസാനം ചട്ടി വയറാവും. മീൻ വറുത്തതും ഒക്കെ പാലക്കാടിന്റെ രീതിയിൽ വറുത്തതും എല്ലാം, അപ്പൊ എല്ലാം കൂടി ഇട്ടിട്ട് അവസാനം ഒരു പിടി പിടിച്ചാൽ ചട്ടിച്ചോറായി. ആ കുഴച്ചു വെച്ചിരിക്കുകയാണ്. ഈ മൺചട്ടിയിൽ കിട്ടണമെന്നില്ല. ആ ഉണ്ട്, ഉച്ചയ്ക്ക് ഉണ്ട് അവര്, അവര് ബീഫൊക്കെയാണ്. അപ്പോ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് എന്താണ്? ഓ, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കേൾക്കാൻ താല്പര്യമുണ്ടോ? സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ എന്താണുള്ളത് കുട്ടികളോട്? അവർക്ക് കണ്ണേട്ടന്റെ അഭിപ്രായം കേൾക്കാൻ എന്തായാലും താല്പര്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാനാക്രാന്ത മൂത്ത് ഭ്രാന്തായതാണ്, അത് വേറെ കാര്യം. എന്നാലും കണ്ണേട്ടന്റെ അഭിപ്രായം എന്നുള്ള നിലയില് ആ ഒരു എഫക്റ്റോട് കൂടി കഴിക്കുകയല്ലേ. സഹൃദയരായ കലാസ്നേഹികളെ, ഈ അടുത്ത ബെല്ലോട് കൂടി ചട്ടിച്ചോറും വരും. നീ ഈ സംഭവം തുടങ്ങിയതിന് ശേഷം വളരെ അപൂർവമായിട്ട് എനിക്ക് ഇത്ര ടേസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞു കഴിക്കണ കുറച്ച് കാര്യം. ഇപ്പൊ മിഞ്ഞാന്നുണ്ടാക്കി നമ്മള് അത്താഴം, ചട്ടിച്ചോറ്, സത്യം പറഞ്ഞാൽ ഇതൊക്കെ മതി. എന്തിനാണ് വെറുതെ കൊറിയനും ജാപ്പനീസ് ഒക്കെ പോയിട്ട്? അതാണ് അന്നത്തെ ദിവസത്തെ. ഇപ്പൊ നമ്മൾ അന്ന് ജാവ അത്താഴം, എല്ലാവരും എന്റെ ആക്രാന്തത്തിന് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്റെ സ്വഭാവം കണ്ടിട്ടറിയാലോ, എനിക്ക് കോംപ്രമൈസ് എന്നുള്ളത് പറ്റില്ല. അപ്പൊ എന്തൊരു കാര്യം ചെയ്യണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. വൈകുന്നേരം ഒരു 6-7 മണിക്കൊക്കെ വരുമ്പോ നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കാം. അതെ, ഇത് ഇപ്പൊ ഞാൻ അതിന്റെ ആ ചട്ടിയിൽ ഉണ്ണുമ്പോൾ ഉള്ള സുഖം. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോണത് എന്താ, അല്ല അടുത്തത് ചെയ്യാൻ പോണത് എന്താണെന്നറിയോ? കഞ്ഞി, പൊടിയരി കഞ്ഞി, പുളി സമ്മന്തി, ചുട്ട പാപ്പടവും, അതൊന്ന്. രണ്ടാമത്തത് വെള്ളച്ചോറും മീൻ വറ്റിച്ചതും, എന്താണ് പറയുക, ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഫുൾ ഉള്ളി. പക്ഷെ കണ്ണേറ്റിന് മീൻ വറ്റിച്ചത് ഇഷ്ടമല്ല, ഉണക്ക മീൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പോ താങ്ക് യു. താങ്ക്സ്.